സ്വന്തം പട്ടണത്തിൽ ഇന്ന് വിജയിക്കണം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ചെന്നൈയിൻ എഫ് സി എന്ന് പറയുന്ന ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും എതിരായിട്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മത്സരം കാണാം. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികവുറ്റ ഒരു മത്സരം തന്നെയാണ് ഐ എസ് എൽ സീസൺ ഫൈവിൽ നമ്മൾ കണ്ടത്. നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരം, മനോഹരമായിട്ടുള്ള ഒരു മത്സരം. 4-3 എന്നുള്ള സ്കോർ ലൈനിലാണ് കളി അവസാനിച്ചത്. നോർത്ത് ഈസ്റ്റ് വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഈ കളിയുടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ചെന്നൈ മുൻപിട്ട് നിന്ന് അവസാനമാണ് നോർത്ത് ഈസ്റ്റ് കയറി മുന്നോട്ട് വന്ന് വിജയം കൈവരിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയുന്നത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ഒരു കൗണ്ടർ മാച്ച് എന്ന് പറയുന്നത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രയും മനോഹരമായിട്ടുള്ള കളി. പിന്നീട് ഒരു കാര്യം പറയുന്നത് ഓഗ്ബച്ച എന്ന് പറയുന്ന താരം, നോർത്ത് ഈസ്റ്റിന്റെ ഓഗ്ബച്ച എന്ന് പറയുന്ന താരത്തെ എത്ര പറഞ്ഞാലും നമുക്ക് മതിയായില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു വളരെ കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു 3 ഗോളുകളാണ് അദ്ദേഹം, ഹാട്രിക് ആണ് അദ്ദേഹം ഇവിടെ കളിയിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് നമുക്ക് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ ഹാഫിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 4 മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വന്നു. ഈ സീസൺ ഫൈവിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ അതൊരു ഓൺ ഗോൾ ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. റോളിൻ ബോർജസ് എന്ന് പറയുന്ന താരത്തിന്റെ തലയിൽ തടിയിലാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. ആദ്യം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഓൺ ഗോൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓൺ ഗോളിൽ 4-4 മിനിറ്റിൽ ഓൺ ഗോളായി ചെന്നൈ ലീഡ് പിടിക്കുന്നു. അതിനുശേഷം വീണ്ടും തോയ്സിംഗിന്റെ കാലിൽ നിന്നും അടുത്തൊരു ഗോൾ വരുന്നു. 2 ഗോളുകൾക്ക് ചെന്നൈ എഫ് സി ലീഡ് പിടിക്കുന്നു. ഇത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു അൺഎക്സ്പെക്ടഡ് പാസിലൂടെ നമ്മുടെ ഓഗ്ബച്ച എന്ന് പറയുന്ന ഈ താരം ഒരു ഗോൾ നേടുന്നു. ആ ഒറ്റ ഗോളിന്റെ ലീഡിൽ, അല്ലെങ്കിൽ 2-1 എന്നുള്ള ലെവലിലേക്ക് കളി നീങ്ങുമ്പോൾ നോർത്ത് ഈസ്റ്റ് പതുക്കെ തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്നാൽ ആ തിരിച്ചുവരവിനെ വീണ്ടും അടിച്ചമർത്തുന്ന രീതിയിൽ വീണ്ടും തോയ്സിങ്ങിന്റെ ഭാഗത്ത് നിന്നും ഒരു എന്തൊക്കെയോ കാണിച്ച് അദ്ദേഹം വലയിലേക്ക് ഉള്ളിലേക്ക് ആക്കി 3-ഗോളിലേക്ക് വന്നു. പക്ഷെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ റാഫേൽ അഗസ്റ്റോനാണ്. അദ്ദേഹം വളരെ സ്കിൽഫുൾ ആയിട്ട് വെട്ടിച്ച് തോയ്സിങ്ങിന്റെ കാലിലേക്ക് ഇട്ടുകൊടുത്തു. അത് കൃത്യമായി ഒന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ള കർത്തവ്യം മാത്രമായിരുന്നു തോയ്സിങ് ചെയ്തത്. അത് 3 ഗോളുകൾക്ക് ലീഡ് എത്തിയിരുന്നു. പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇനി സെക്കൻഡ് ഹാഫിൽ കളി കണ്ടാൽ മതി എന്നുള്ള ലെവലിലേക്ക് കളി നീങ്ങിയിരുന്നു. പക്ഷെ അവസാന ആ ഒരു 10 മിനിറ്റ്, അതായത് ആദ്യ ഗോൾ നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന, ഓഗ്ബച്ചയുടെ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു 29-ാം മിനിറ്റിലെ ആ ഒരു ഗോളിന് ശേഷം 39-ാമത്തെ മിനിറ്റ് ആവുമ്പോഴേക്കും 2 ഗോളുകളാണ് പിറന്നിരിക്കുന്നത്. ഓഗ്ബച്ചയ്ക്ക് ആദ്യ ഗോൾ ലഭിച്ച അതേ സമാനമായിട്ടുള്ള ഒരു പാസ് ലഭിക്കുന്നു, അദ്ദേഹം കൃത്യമായി ഫിനിഷ് ചെയ്യുന്നു. അടുത്തതും വീണ്ടും ഒരു ത്രൂ പാസ് ലഭിക്കുന്നു, അതും കൃത്യമായിട്ട് ഗോൾ കീപ്പറെ കബളിപ്പിച്ച് ഗോൾ ഫിനിഷ് ചെയ്യുന്നു. അതൊരു മനോഹരമായിട്ടുള്ള ഫിനിഷായി. 3-3 എന്നുള്ള സമനിലയിലേക്ക് കളി വീഴുന്നു. ആദ്യ ഹാഫിൽ അങ്ങനെ കളി പിരിഞ്ഞ് പോകുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് നോർത്ത് ഈസ്റ്റും കളി പിരിഞ്ഞു പോയത്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഹാട്രിക്കോട് കൂടി കളി അവസാനിക്കും, അതായത് ഒരു ഹാട്രിക് തന്നെ നമുക്ക് നിർത്തും, അല്ലെങ്കിൽ ഈ ഒരു സമനിലയിലേക്ക് കളി നീങ്ങുമെന്നുള്ളത് ആയിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ വീണ്ടും കളിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളാണ് വന്നത്. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ കുറച്ച് പുറകിലേക്ക് തന്നെയായിരുന്നു കളി. അതായത് ആദ്യ ഹാഫിൽ കണ്ട ആ ഒരു എനർജറ്റിക് പ്ലേ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാനായിട്ട് സാധിച്ചില്ല. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കളി തന്നെയായിരുന്നു വന്നത്. നോർത്ത് ഈസ്റ്റും ചെന്നൈയും ആദ്യ നിമിഷങ്ങളിൽ അറ്റാക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ 63-ാം മിനിറ്റ് വരെയും 65-ാം മിനിറ്റ് വരെയും ഒക്കെ നോർത്ത് ഈസ്റ്റ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. പിന്നീടാണ് അവർ ഡിഫൻഡിലേക്ക് വന്നത്. എന്നാൽ വീണ്ടും ഒരു അൺഎക്സ്പെക്ടഡ് ഗോളുമായിട്ട് റോളിൻ ബോർജസ് തന്നെ വന്നിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം സെൽഫ് ഗോൾ ഇട്ടു, അതായത് ഓൺ ഗോൾ ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു ഗോൾ വന്നു. അങ്ങനെ കളി 4-3 എന്നുള്ള ലെവലിലേക്ക് വന്നു. അവസാനം ജയജയ്ക്കും അവസാനം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിനൊന്നും ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ചെന്നൈ 3-ാം പരാജയവും ഏറ്റുവാങ്ങി. അപ്പോ ഇതായിരുന്നു ഒരു മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിന്റെ ഒരു തുടർക്കഥ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മത്സരം, ഇത്രയും പ്രസിദ്ധിക്കുന്ന ഒരു മത്സരം നമുക്ക് ഈ സീസണിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഇനി കാണും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്ന് കണ്ടതുപോലെ തന്നെ നല്ല മത്സരമായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.